നമസ്കാര സുഹൃത്തുക്കളെ, ഞാൻ ബദൽ സാംജി. പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമായി വോട്ട് അഭ്യർത്ഥിച്ച് ഭവന സന്ദർശനങ്ങൾ നടത്തുമ്പോൾ പൊതുപ്രവർത്തകരോട് ജനങ്ങൾ പലതരത്തിലുള്ള പരാതികളും പിണക്കങ്ങളും പരിഭവങ്ങളും പറയുന്നത് സ്വാഭാവികമാണ്. എന്നാൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ചില വീടുകൾ സന്ദർശിച്ചപ്പോൾ അവിടെയുള്ള മുതിർന്ന പൗരന്മാർ എന്നോട് ഒരു പരാതി പറഞ്ഞു. അവർക്ക് ക്ഷേമ പെൻഷനുകൾ കിട്ടുന്നില്ല. ഞാൻ അതിനെപ്പറ്റി കൂടുതൽ തിരക്കിയപ്പോൾ എനിക്ക് അറിയാൻ കഴിയുന്നത് ഇത് മാസങ്ങളായി ഉള്ള പൈസ ഇവർക്ക് ക്ഷേമ പെൻഷൻ വകയിൽ കുടിശ്ശികയായി കിടക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ കൊണ്ട് വീടുകളിൽ വിശ്രമ ജീവിതം നയിക്കുന്നവരാണ് ക്ഷേമ പെൻഷനുകൾ കൈപ്പറ്റുന്ന ആളുകളിൽ ഒരു വലിയ ഭാഗവും. അവരുടെ ഏക പ്രതീക്ഷയും സന്തോഷവുമാണ് തുച്ഛമായതെങ്കിലും ഇടയ്ക്കിടയ്ക്ക് അവരുടെ കയ്യിലേക്ക് എത്തിപ്പെടുന്ന ഈ ക്ഷേമ പെൻഷനുകൾ. അതിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ടാണ് അവർ അവരുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ നടത്തി എടുക്കുന്നത്. നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ ഈ ക്ഷേമ പെൻഷൻ്റെ പൈസ മുഴുവൻ ഇവർ കൊണ്ടുവന്ന് മെഡിക്കൽ സ്റ്റോറിലല്ല കൊടുക്കുന്നത്. ചിലർക്കെല്ലാം അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട്, ക്ഷേമ പെൻഷൻ കിട്ടിയാൽ അവരിതെല്ലാം കൊണ്ടുവന്ന് മരുന്ന് വാങ്ങുകയാണല്ലോ. ഞാനും അങ്ങനെ ചിന്തിച്ചിരുന്നു, പക്ഷെ അങ്ങനെയല്ല. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ക്ഷേമ പെൻഷൻ കിട്ടുന്ന പൈസ കൊണ്ട് മക്കളുടെയും ബന്ധുക്കളുടെയും ഒന്നും സഹായമില്ലാതെ ചെറിയ ചെറിയ തീർത്ഥാടന യാത്രകൾ, പള്ളികളും അമ്പലങ്ങളും ഒക്കെ സന്ദർശിക്കുന്നവർ, ബന്ധുവീടുകൾ സന്ദർശിക്കുന്നവർ, ചെറുമക്കൾക്ക് ചെറിയ മുട്ടായികളും ചെറിയ കളിപ്പാട്ടങ്ങളും ഒക്കെ വാങ്ങിക്കൊടുക്കുന്ന അപ്പൂപ്പന്മാരും അമ്മമാരും ഒക്കെ ധാരാളം നമ്മുടെ നാട്ടിലുണ്ട്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ നേരിടുന്നവർക്ക് നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ, സർക്കാർ ആശുപത്രിയിൽ മരുന്നും ചികിത്സയുമൊക്കെ സൗജന്യമായി നൽകുന്നുണ്ട്. അത് നല്ല കാര്യവും തന്നെയാണ്. പക്ഷെ അവരുടെ സന്തോഷം എന്ന് പറഞ്ഞ, മുതിർന്ന പൗരന്മാരുടെ സന്തോഷം എന്ന് പറയുന്നത് ഞാൻ മുൻപ് പറഞ്ഞതുപോലെയുള്ള ചെറിയ ചെറിയ ഭവന സന്ദർശനങ്ങളും തീർത്ഥാടന യാത്രകളും. എന്തിന്, ഇപ്പോൾ രണ്ടെണ്ണം അടിക്കുന്ന അപ്പൂപ്പന്മാരൊക്കെയാണെങ്കിൽ ഈ ക്ഷേമ പെൻഷൻ കിട്ടുമ്പോൾ മാസത്തിൽ ഒന്നോ രണ്ടോ ദിവസം ബിവറേജിൽ പോയി ഒരു ക്വാർട്ടർ എടുത്ത് അവരുടെ സുഹൃത്തുക്കളുമായിട്ടിരുന്ന് അടിക്കുന്ന, അങ്ങനെയുള്ള ചെറിയ ചെറിയ കൊച്ചു കുഞ്ഞു സന്തോഷങ്ങളൊക്കെയാണ് ഇവർക്കുള്ളത്. നമ്മൾ പൊതുപ്രവർത്തകരെന്ന നിലയ്ക്ക് മുതിർന്ന ആളുകൾക്ക് വേണ്ടി നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത്, ആദ്യം നമുക്ക് ചെയ്യാൻ പറ്റുന്ന, ഈ ചെയ്യാനും ആവശ്യപ്പെടാനും പറ്റുന്നത്, ഈ തിരഞ്ഞെടുപ്പ് കാലത്തെങ്കിലും ഈ തിരഞ്ഞെടുപ്പിൻ്റെ പേരിലെങ്കിലും ഈ ക്ഷേമ പെൻഷനിൽ കുടിശ്ശിക മൊത്തമല്ലെങ്കിലും കുറച്ചെങ്കിലും ഇവരുടെ കൈകളിൽ എത്തിച്ചാൽ അത് ഈ വയോജനങ്ങൾക്ക് ഒരു വലിയ സഹായം തന്നെ ആയിരിക്കും. ഇനി അങ്ങനെ നൽകാൻ ഗവൺമെൻറ്റും സർക്കാർ സംവിധാനങ്ങളും രാഷ്ട്രീയ നേതൃത്വങ്ങളും തയ്യാറായില്ലെങ്കിൽ ഇതിൽ പൊളിറ്റിക്സ് കാണേണ്ടതില്ല. രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ യുവജന പ്രസ്ഥാനത്തിൽ നിൽക്കുന്ന പൊതുപ്രവർത്തകരും സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി ഈ മുതിർന്ന പൗരന്മാർക്ക് അവർക്ക് അർഹമായിട്ടുള്ള ഈ തുച്ഛമായ തുക, ഈ തുക തന്നെ തികച്ചും അപര്യാപ്തമാണെന്നും ഒരു 5000 രൂപ എങ്കിലും ക്ഷേമ പെൻഷനായിട്ട് ഇവരുടെ കൈകളിൽ എത്തിക്കണമെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അത് ഇപ്പോൾ നടക്കുന്ന കാര്യമല്ല. ഇപ്പോൾ പ്രഖ്യാപിച്ച പൈസ എങ്കിലും കൃത്യമായിട്ട് ഇവരുടെ കയ്യിൽ എത്തുന്നു എന്ന് ഉറപ്പു വരുത്തേണ്ടത് നമ്മൾ പൊതുമണ്ഡലത്തിൽ നിൽക്കുന്നവരാണ്. അങ്ങനെ നമ്മൾ ചെയ്യാതെ പോയി കഴിഞ്ഞാൽ അത് ഇവരോട് ചെയ്യുന്ന വലിയ അനീതിയാണ്. ഈ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകളിൽ നല്ലൊരു ഭാഗവും അവർക്ക് സംഘടിച്ച് അവർക്കെതിരെയുള്ള ഈ അനീതികൾക്കെതിരെ ഒറ്റപ്പെട്ട ചില സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്, ഒറ്റപ്പെട്ട ചില പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അത് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ സംഘടിതമായി ഇവർക്ക് പ്രതിഷേധിക്കാനോ സംഘടിതമായി അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുവാനോ ഉള്ള ആരോഗ്യമോ പ്രായമോ ഒന്നുമല്ല അവരുടേത്. ഭാരതത്തിൻ്റെ സംസ്കാരം തന്നെ മുതിർന്ന പൗരന്മാരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ മുതിർന്ന പൗരന്മാരോട് ഉള്ള ആദരവും ബഹുമാനവുമായി കണ്ടുകൊണ്ടെങ്കിലും സർക്കാർ സംവിധാനങ്ങൾ ഇവർക്ക് കൊടുക്കേണ്ട ക്ഷേമ പെൻഷൻ കുടിശ്ശികയുടെ മൊത്തമല്ലെങ്കിലും പറ്റാവുന്ന അത്രയും ഇലക്ഷൻ്റെ പേരിലെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്കത് വലിയൊരു സഹായമായിരിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.